ഈ സിനിമാ സംവിധായകന്മാരും അഭിനേതാക്കളുമൊക്കെ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയക്കാരെയും മറ്റുള്ളവരെയുമൊക്കെ ട്രോളാനും അപമാനിക്കാനും വിശകലനം ചെയ്യുന്നു എന്ന രൂപത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയൊക്കെ ഉണ്ടാക്കി അവരുടെ ഇടയിലെ സ്ഥാനത്തിനോടുള്ള ഇഷ്ടം അവജ്ഞ അഹങ്കാരം വെറുപ്പ് ഇതൊക്കെ സമൂഹമധ്യേ ചിത്രീകരിക്കാൻ വേണ്ടി ഒരുപാട് സിനിമകളും മറ്റുള്ള സംഗതികളുമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇവനെയൊക്കെ ഒന്ന് അടുത്തറിയുമ്പോഴാണ് എവൻ്റെയൊക്കെ ഉള്ളിലെ ഈ വികലമായ ചിന്തകളും മനസ്സും എവൻ്റെയൊക്കെ ഒരു ഭാവവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഗതി വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ ലോഞ്ചിങ് വേളയിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ രഞ്ജിത്ത് അവറുകളുടെ പേര് അവതാരകൻ സ്ഥാനപ്പേരൊന്ന് മാറിപ്പോയി തെറ്റിപ്പോയി അപ്പോഴേക്കും പിന്നെ പുള്ളിയുടെ പ്രകടനം ഓൺലൈൻ ന്യൂസിൽ വായിച്ചപ്പോൾ ഞാൻ ഓർത്തു ഇവരൊക്കെയാണല്ലോ സമൂഹത്തെയും രാഷ്ട്രീയക്കാരെയും സാമൂഹ്യ ഒക്കെ തൊലിച്ച് കാണിച്ച് കയ്യടി വാങ്ങിച്ച് വലിയ വിജയികളാകുന്ന സിനിമകൾ ചിത്രീകരിക്കുന്നതെന്ന് ഇതൊക്കെ പ്രകടനവും കഥയെഴുത്തുമല്ലാതെ ഉള്ളിലൊന്നും ഇവരുടെ ഉള്ളിൽ ചില മാനുഷികഭാവങ്ങളില്ല എന്ന് തിരിച്ചറിയുന്നതാണ് ഈ സംഭവം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വി കെ പ്രകാശ് എന്ന് പറയുന്ന ഒരാൾ സംവിധാനം ചെയ്യുന്ന ലൈവ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ നമ്മുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എത്തി ഈ വേദികളിലൊക്കെ കോമ്പെയറിങ് എന്ന പേരിൽ അവതാരകരായി ചില മനുഷ്യരെ വിളിക്കും അവരൊക്കെ വെറും പാവങ്ങളാണ് ഉപജീവന മാർഗത്തിന് വേണ്ടി അവതാരകരായി വരുന്നതാണ് അല്ലാതെ നിങ്ങളുടെ ഒന്ന് സിനിമയിൽ സ്ഥാനം മോഹിച്ചോ അല്ലെങ്കിൽ അഭിനയിക്കാനോ വേണ്ടിയൊന്നും വരുന്നവരല്ല ഈ അവതാരകരായി വരുന്നവർക്ക് ചിലപ്പം പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് ഈ പതിനയ്യായിരം രൂപയ്ക്ക് വേണ്ടി ചിലപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എവിടെയെങ്കിലും അവതരിപ്പിച്ച് കേട്ട സന്തോഷത്തിൽ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ അല്ലാതെയും വിളിക്കാറുണ്ട് ഈ വരുന്നവർക്കെല്ലാവർക്കും നമ്മൾ ഈ എത്തിയിരിക്കുന്ന മേഖലയെക്കുറിച്ചോ അതിൻ്റെ പിന്നെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ചോ അത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വലിയ അവഗാഹമായ അറിവോ സംഗതികളോ ഉള്ളവരല്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അവിടെ നിന്ന് പറയുമ്പോൾ ചില സ്ഥാനങ്ങളോ കാര്യങ്ങളോ ഒക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയെന്നിരിക്കും ഇതിൻ്റെ സംഘാടകർ സാധാരണ എഴുതി തയ്യാറാക്കി കൊടുക്കുന്ന ഒരു സംഗതി അനുസരിച്ചാണ് ഇത് നടക്കുന്നത് ഈ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഓരോ പരിപാടിക്കും അമ്പതും അറുപതും ആളിനോ വെച്ചിട്ട് അതിൽ പത്തോ പതിനഞ്ചോ പേരെ ഉണ്ടാവുള്ളൂ പിന്നെ ഇത് വന്ന് ഇത് വന്നില്ല അത് വന്ന് ഇത് വന്നെന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ സംഘാടകർ പോലും അതിൻ്റെ അവസാന നിമിഷങ്ങളിൽ വലിയ പരിഭ്രമത്തിലാവും ആ പരിഭ്രമത്തോടെയാണ് ഈ വരുന്നവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർ വന്നു നിന്ന് അവതരിപ്പിക്കുമ്പോൾ അവർ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് അവർ മനുഷ്യരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചില പിഴവുകൾ വരും വന്നാൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൻ്റെ വിചാരണാ വിദഗ്ധരായി നടക്കുന്നവർ അത്തരം ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണ്ടേ രഞ്ജിത്ത് സാറേ രഞ്ജിത്ത് സാറുമൊക്കെ അത്രയും വലിയ ഒരു ചെറിയ പിശകു വരുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ പ്രകടിപ്പിക്കാനും വേണ്ടി വലിയൊരു ആളായി മാറുന്നു എന്നുള്ളത് കഷ്ടമാണ് സംഭവം വേറെ ഒന്നുമല്ല ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അവതാരകൻ ഫെഫ്കെയുടെ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് എന്ന് ക്ഷണിച്ചു അപ്പോൾ സദസ്സിൽ പലരും ഉണ്ടായിരുന്നവർ ചിരിച്ചപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അയ്യോ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ചലച്ചിത്ര അക്കാദമി ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞു അപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണല്ലോ അദ്ദേഹം അദ്ദേഹത്തെ ആ പോസ്റ്റ് മാറ്റി പറഞ്ഞതുകൊണ്ട് അദ്ദേഹം വേദിയിലേക്ക് വരാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല ഈ വാർത്തയിൽ പറയുന്നത് അദ്ദേഹം അവിടെ വെച്ചിരുന്ന് ഇങ്ങനെ വരാൻ തയ്യാറല്ല എന്ന് കാണിച്ചത്രേ അപ്പോൾ ഈ അവതാരകനായ ആൾ അടുത്ത് വന്ന് ഇദ്ദേഹത്തോട് ഐ ആം സോറി രഞ്ജിത്ത് സാർ ഐ ആം റിയലി സോറി പെട്ടെന്നുള്ള ടെൻഷനിൽ അറിയാതെ പറ്റിയതാണ് കണ്ട ടെൻഷനിൽ തെറ്റിപ്പോയതാണ് കൊല്ലാതെ വിടണം എന്ന് പറഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന് അവതാരകൻ ക്ഷമ ചോദിച്ചതിന് ശേഷമാണ് രഞ്ജിത്ത് വേദിയിലേക്ക് കയറിയത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്രേ വല്ലപ്പോഴും പത്രം എടുത്ത് നോക്കി വായിക്കുന്നത് നല്ലതാണ് എല്ലാം ഒരു ഇട്ടാവട്ട സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നതല്ല ലോകം അതിനപ്പുറത്തുള്ള ആളുകളെ തിരിച്ചറിയാൻ ശ്രമിക്കുക ഓ എന്തൊരു വലിയ ദേശീയ സംഭാവനകൾ നൽകിയ ലോകത്തെല്ലാവരും ഓർത്തിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥാനവും ഒരു പേരും ഒക്കെയാണ് ഈ മഹാനുഭാവൻ്റെ എന്നറിയുമോ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് ധീരത്യാഗം വഹിച്ച ഒരു വലിയ എന്താ പറയേണ്ടത് വളരെ ഞെട്ടിപ്പിക്കുന്ന അഭിമാനം കൊള്ളുന്ന ഒരു സ്ഥാനമൊക്കെ വഹിച്ച ആളാണ് എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം ഓർത്തിരിക്കണമെന്നും ഇഷ്ടാവട്ട സ്റ്റേജിൽ നിന്ന് എല്ലാം അറിയാവുന്ന ഭാഷയിൽ അങ്ങനെ ഒക്കെയാണ് അവതാരകനോട് പറഞ്ഞത് പ്രിയപ്പെട്ട രഞ്ജിത് സാറേ സാറിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ ദുർബലരായ മനുഷ്യരോട് അവരുടെ പിഴവുകളോട് പൊറുക്കുകയും അവരോട് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമ്പോഴാണ് അവരുടെയൊക്കെ ഒരു വിശാലത മനസ്സിലാവുന്നത് ഇപ്പം ചെറിയ ഒരു സ്ഥാനമാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതുകൊണ്ട് അങ്ങ് രഞ്ജിത്ത് അല്ലാതാവുന്നില്ല അങ്ങക്ക് എന്ത് പ്രാധാന്യവും എന്ത് ന്യൂനതയും അതൊന്നും മായ്ച്ചു കളയാനും കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ ഒരു ചെറിയ മനുഷ്യത്വം ഈ സിനിമയിലും കഥാപാത്രങ്ങളിലും ഒക്കെ ഒരുപാട് മനുഷ്യരെ വലിച്ചു കീറാൻ കാണിക്കുന്ന ഒരു ഔചിത്യം ഇത്തരം മറ്റുള്ള മനുഷ്യരോടുള്ള ഇടപെടലിൽ പിന്നെ സ്വന്തം സ്ഥാനമാനങ്ങളോടുള്ള അമിതമായ എന്തോ ഒരു വലിപ്പത്തെക്കുറിച്ചുള്ള ആ ബോധ്യത്തിലൊക്കെ ഒരു ഇളവും വിട്ടുവീഴ്ചയും ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന കണക്കിന് രാഷ്ട്രീയക്കാരൊക്കെ എത്രയോ ഭേദമാണ് അവരെ വേദിയിലിരുത്തി എന്തെല്ലാം പേരുകളും എന്തെല്ലാം പോസ്റ്റുകളും ഒക്കെ വിളിക്കുന്നു അവർ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് അവരുടെ സംസാരിക്കേ ഉള്ളൂ നിങ്ങളൊക്കെ വിചാരണാ വിദഗ്ദ്ധരായെങ്കിലും ഇതിലൊക്കെ തൊടുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് എല്ലാവരും അറിയുന്നത്